സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 8, 10, 14 എന്നീ തീയതികളിൽ 3 ഘട്ടങ്ങളിലായി നടക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഡിസംബർ 14-നാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 16-ന് നടക്കും. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. സർവീസ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, ഉപ്പ. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. കോവിഡ് സാഹചര്യത്തിൽ 3 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഡിസംബർ 8 ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 2-ാം ഘട്ടമായി ഡിസംബർ 10 വ്യാഴാഴ്ച കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് വോട്ടെടുപ്പ് നടക്കും. 3-ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 14 തിങ്കളാഴ്ചയാണ്. അന്നേ ദിവസം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും. എല്ലാ സ്ഥലത്തും രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാവും വോട്ടെടുപ്പ്. ഡിസംബർ 16 ബുധനാഴ്ചയാണ് ഫലപ്രഖ്യാപനം നടത്തുക. നവംബർ 12-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഡിസംബർ പകുതിയോടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ക്രിസ്തുമസിന് മുൻപായി പുതിയ ഭരണസമിതികൾ നിലവിൽ വരും. നവംബർ 19 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 20-ന് നടക്കും. നവംബർ 23-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. സ്ഥാനാർത്ഥികളുടെ ചിത്രം അന്ന് തെളിയും. ന്യൂസ് ഡെസ്ക്, KCN.